السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد പ്രിയമ സഹോദരി സഹോദരന്മാരെ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷവർത്തമാനം നൽകിയ സഹാബികളിൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആശ്ലേഷണം. മഹാനവർകൾ സിറിയയിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മടങ്ങുമ്പോൾ നാട്ടിലെത്തിയപ്പോ ജനങ്ങളുടെ അടക്കി പിടിച്ച സംസാരമാണ്. ഖുറൈശികൾ ചില ആളുകൾ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരുമിച്ചുകൂടി. അവർ ചോദിച്ചു, അറിഞ്ഞില്ലേ, നിങ്ങൾ പോയതു മുതൽ ഖുറൈശികൾ ഉറങ്ങാറ് തന്നെയില്ല. കാരണം മുഹമ്മദ് അവരുടെ മൂക്കത്ത് തീക്കൊള്ളി വച്ചിരിക്കുകയാണ്. ഒന്നും മനസ്സിലാകാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, തീക്കൊള്ളിയോ? എന്തിന്? എന്താണ് നടന്നത് എന്ന്. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, തന്നെ അല്ലാഹു അയച്ചതാണ് എന്നും അതുപോലെ തന്നെ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവൻ നമ്മളോട് പറയുകയാണ്. ജനങ്ങളുടെ ബഹളം കൊണ്ട് കൂടുതൽ കേൾക്കാൻ കഴിഞ്ഞില്ല. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു കാര്യബോധമുള്ള ഒരാളെ വിളിച്ച് സംഭവം ചോദിച്ചു മനസ്സിലാക്കി. അയാളുടെ വിവരണം ശാന്തനായി കേട്ടുകൊണ്ടിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ നയനങ്ങളിൽ ആനന്ദാശ്രു നിറയുകയാണ്. ഈ സന്തോഷവാർത്ത കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലം ഒത്തിരിയായി. മക്കയിൽ ഏകദൈവ വിശ്വാസിയും ഇബ്രാഹിം നബിയുടെ മാർഗക്കാരനുമായിട്ടാണ് ഖുറൈശികളിലെ മുഖ്യനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചു വരുന്നത്. മക്കയിലേക്ക് കടന്നപ്പോ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ഒരു ചെറുസംഘം ആഗതരെ എതിരേറ്റു. കൈപിടിച്ച് അഭിവാദ്യം ചെയ്ത ഉടനെ അബൂജഹൽ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചതിതാണ്, തങ്ങളുടെ സ്നേഹിതനെപ്പറ്റി അവർ പറഞ്ഞില്ലേ? അഥവാ ഇസ്ലാമിൽ വരുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു മറുപടി ചോദിച്ചു, വിശ്വസ്തനായ മുഹമ്മദ് നബിയെക്കുറിച്ചാണോ താങ്കൾ പറയുന്നത്? അതെ എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ ഇപ്രകാരം പറയുകയുണ്ടായി, അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിലെ ആ അനാഥനെ സംബന്ധിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, അദ്ദേഹം പറയുന്നത് എന്താണ് എന്ന് താങ്കൾ മുഴുവനുമായി കേട്ടിട്ടുണ്ടോ? അതെ, കേട്ടു എന്ന് പറഞ്ഞു. ജനങ്ങൾ അദ്ദേഹം പറയുന്നത് ധാരാളമായ നിലയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചപ്പോ അവർ പറഞ്ഞത് ഇങ്ങനെയാണ്, ആകാശത്ത് ഒരു ദൈവമുണ്ടത്രേ, അവനെ ആരാധിക്കണമെന്നും മരണാനന്തരം ഒരു ജീവിതം വരാൻ പോകുന്നുണ്ട് എന്നും അതിനെ സംബന്ധിച്ചെല്ലാമുള്ള മുന്നറിയിപ്പ് നൽകുവാനായി ദൈവം തന്നെ ദൂതനായി നിയോഗിച്ചതാണ് എന്നും മുഹമ്മദ് നബി പറയുന്നുണ്ട് എന്നും, അല്ലാഹു തനിക്ക് സന്ദേശം നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞോ എന്ന് വീണ്ടും ആവർത്തിച്ച് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു. അതെ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു എങ്ങനെയാണ് സംസാരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത്, ഹിറാ ഗുഹയിൽ ജിബ്രീൽ അവന്റെ അടുക്കൽ ചെന്നു എന്നാണ് പറയുന്നത് എന്ന് അബൂജഹൽ പറയുകയുണ്ടായി. ഈ സമയം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്ത് പ്രകാശം പരന്നു. ആത്മസംതൃപ്തിയോടെ ശാന്തസ്വരത്തിൽ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സത്യം തന്നെയാണ്. കാരണം മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലം മുതലേ ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം, സൽഗുണങ്ങളുടെ സമൂർത്തമായ ഭാവം, മാതൃകായോഗ്യനായ ഒരു സമ്പൂർണ്ണ മനുഷ്യൻ, മക്കാർക്ക് ഒരു തുറന്ന പുസ്തകമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. കളിയായിട്ട് പോലും ഇന്നോളം ഒരു കളവും അദ്ദേഹം പറഞ്ഞിട്ടില്ല, വിശ്വാസവഞ്ചന ചെയ്തിട്ടില്ല, സദാചാര വിരുദ്ധമായ പ്രവൃത്തികളിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടില്ല, മാന്യതയുടെ സീമകൾ ഒരിക്കൽ പോലും അദ്ദേഹം ലംഘിച്ചിട്ടില്ല. ബാലനായിരുന്നപ്പോൾ സമവയസ്കർ നിർദോഷകരമായ വിനോദങ്ങളിൽ പോലും പങ്കെടുക്കാൻ വേണ്ടി വിളിച്ചാൽ എന്നെ ഇതിന് സൃഷ്ടിച്ചതല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറുമായിരുന്നു അദ്ദേഹം. മുതിർന്നവരുടെ സ്നേഹാദരങ്ങൾ പിടിച്ചുപറ്റി
അതുപോലെ തന്നെ അൽ അമീൻ എന്ന് അഥവാ വിശ്വസൻ എന്ന് നാട്ടുകാർ അദ്ദേഹത്തെ വിളിച്ച് കളിയായിട്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്രത്തോളം സത്യസന്ധതയുണ്ടായിരുന്നു. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നിസ്തൂലമായ വിശ്വസ്തതയും സത്യസന്ധതയും പുലർത്തിയ ഈ മഹത്തായ വ്യക്തിത്വം ഈ ഒരു കാര്യത്തിൽ കളവ് പറയുമെന്ന് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സ് ആ പ്രവാചകനെ കണ്ടുമുട്ടാൻ വല്ലാതെ ആഗ്രഹിക്കുകയാണ്. പ്രതീക്ഷാ നിർഭരനായ അദ്ദേഹം തന്റെ വീട്ടിൽ ചെന്ന് കുടുംബാംഗങ്ങളെ കണ്ടതിനു ശേഷം വിശ്രമിക്കുക പോലും ചെയ്യുന്നതിനു മുമ്പ് നബി തിരുമേനിയുടെ വീട് ലക്ഷ്യമാക്കി നടക്കുകയാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യ ഖദീജ റളിയല്ലാഹു തആല അൻഹയോടൊപ്പം വീട്ടിലിരിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു വാതിൽക്കൽ വന്ന് വിളിച്ചപ്പോ നബിയുടെ മനസ്സിന് വല്ലാത്ത സന്തോഷമായി. പ്രവാചകന്റെ മുഖം, പ്രവാചകന്റെ ഹൃദയം വികസിക്കുകയാണ്. മുഖം സന്തോഷത്തോടു കൂടെ ചുവന്നു തൊടുക്കുകയാണ്. അദ്ദേഹം ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, ഖദീജ എന്റെ സ്നേഹിതൻ വന്നിരിക്കുകയാണ്. അങ്ങനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പ്രവാചകനെ കാണുന്നു. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഈ കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുകയുണ്ടായി. വളരെ കൃത്യമായ നിലയിൽ മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വതആല എന്റെ നബിയായി നിയോഗിച്ചിരിക്കുകയാണ്. അവൻ ആരാധിക്കപ്പെടണമെന്നും അല്ലാഹുവിലേക്ക് ഒരു വസ്തുവിനെയും പങ്കുചേർക്കാൻ പാടില്ല എന്നും പരലോകമെന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് എന്നും അവൻ എനിക്ക് ബോധനം നൽകിയിരിക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് പറയുകയുണ്ടായി, ഹിറാ ഗുഹയിൽ വെച്ച് പരിശുദ്ധമായ ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ എന്ന് തുടങ്ങുന്ന ആ ദിവ്യ സന്ദേശം എന്നെ ആ മാലാഖ ഓതി കേൾപ്പിച്ചത്. വളരെ കൃത്യമായ നിലയിൽ ആ ചരിത്രം പറഞ്ഞപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇരു കൈയും ചേർത്ത് തിരുമേനിയുടെ വലത് കൈയിൽ അടിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, താങ്കൾ സത്യവാനും വിശ്വസ്തനുമാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അല്ലാഹുവല്ലാതെ ആരാധ്യനില്ലെന്നും താങ്കൾ അല്ലാഹുവിന്റെ ദൂതനാണ് എന്നും ഞാനിതാ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മഹത്തായ ഒരു ജീവിതത്തിന് തികച്ചും മാതൃകയുള്ള, ലോകാവസാനം വരെയുള്ളതായ ജനങ്ങൾക്ക് ജ്വലിച്ചു നിൽക്കുന്ന മാതൃകയുള്ള മഹത്വപൂർണമായ ഒരു ജീവിതത്തിന് ആ സ്വഹാബിവര്യൻ അതോടുകൂടി പര്യാപ്തനായി തീരുകയാണ്. ആ പരിശുദ്ധമായ പാതയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചു. പിന്നീട് ഇസ്ലാമിന് വേണ്ടി അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ, അത് നിലനിർത്തുവാൻ വേണ്ടി അദ്ദേഹം നേരിട്ടതായ സങ്കടങ്ങൾ നിരവധിയാണ്. തീർച്ചയായും നാം പഠിക്കണം, അവരുടെ ജീവിതത്തിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളണം, നന്മയിലൂടെ മുന്നേറാൻ പരിശ്രമിക്കണം. നാഥനായ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.